ഫുഡ് ഓൺ മൈലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു എഗ് ബിരിയാണി ഉണ്ടാക്കാം. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി 2 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി 20 മിനിറ്റ് കുതിർത്ത് വെക്കണം. ഇനി ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് കുറച്ച് കാഷ്യൂവും റൈസിൻസും കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതേ പാനിൽ തന്നെ ഉള്ളി കൂടി നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 3 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ബിരിയാണിക്ക് വേണ്ട അരി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാത്രത്തിൽ 3/4 ഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ചെറിയ കഷ്ണം പട്ട, 5-6 ഏലക്കായ്, 4 ഗ്രാമ്പൂ, 1 ബേ ലീഫും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഈ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അരി ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അരി ഇട്ട് കൊടുക്കാം. അരി വേവിച്ചെടുക്കുമ്പോൾ 3/4 ഭാഗത്തോളം മാത്രം വേവിച്ചെടുത്താൽ മതി. ബാക്കി ദമ്മിട്ട് വെക്കുമ്പോൾ വെന്ത് കിട്ടും. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഊറ്റിയെടുക്കാം. ഇനി ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക്, പിന്നെ ചെറിയുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയുള്ളി 1/6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. 3 ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല ബ്രൗൺ കളറാവും വരെ നന്നായി വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കി വേണം ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഇത് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കി നന്നായി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് തക്കാളി നന്നായി വെന്തുടയുന്ന വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ മുട്ടയിലൊന്ന് വരഞ്ഞുകൊടുത്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഗ്രേവിയൊക്കെ നന്നായി പിടിക്കും. ഞാനിപ്പോൾ 6 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. Thank you.
ഇപ്പോൾ ഇതിൽ വെള്ളമെല്ലാം വറ്റി മസാല നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്യാം. ഇനി ഇത് ദം ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലാണ് ദം ചെയ്യുന്നത്. പാത്രത്തിലേക്ക് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം ചോറിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഗ്രേവി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രേവിയുടെ മുകളിലേക്ക് വീണ്ടും കുറച്ച് ചോറിട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത ഉള്ളിയും കാഷ്യൂ റേസിൻസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് പാലിലേക്ക് മഞ്ഞൾപ്പൊടി കലക്കി കൊടുത്ത് മിക്സ് ചെയ്ത് അതൊന്ന് തളിച്ചു കൊടുക്കാം. ഇനി വീണ്ടും അതുപോലെ തന്നെ മുട്ടയുടെ ഗ്രേവിയും ചോറും ഇട്ട് കൊടുക്കാം. ഇനി ഈ ചോറിന് മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും കാഷ്യൂം റൈസിൻസും മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അലുമിനിയം ഫോയിൽ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ദം ചെയ്യുന്നത്, ചിക്കൻ ബിരിയാണി ചെയ്ത പോലെ തന്നെ. ഒരു ദോശ ചട്ടി വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് പാത്രം വെച്ച് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് അരമണിക്കൂർ ദം ചെയ്തെടുക്കാം. ഇപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട്, നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണിത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.